പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് ക്രീമി ലെയർ ആവശ്യമാണെന്ന് നിർദ്ദേശിക്കുന്ന വിധിയെ മലയാളത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഇത് കോടതിക്കോ ജഡ്ജ്മെൻറ്റിനോ എതിരെ ഒരു വിമർശനമല്ല. കേരളത്തിലെ മലയാളം സംസാരിക്കുന്നവർക്ക് പ്രാദേശിക ഭാഷയിൽ പ്രസ്തുത ജഡ്ജ്മെൻറ്റ് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ എം എസ് ഗണേഷ് ലേണ്ട് സീനിയർ കൗൺസൽ അപ്പിയറിംഗ് ഓൺ ബിഹാവ് ഓഫ് ഹരിയാന ധനക് സേന സമിതി. ഹരിയാനയിലെ ധാനക് സേവാ സമിതി എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ കേസിലെ കക്ഷിയാണ്. While supporting the aforesaid submission, additionally argued that പട്ടികജാതി വർഗ വിഭാഗത്തിന് സബ് കാസ്റ്റ് റിസർവേഷൻ ആവശ്യമാണ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താഴെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എ ദ ഡിസിഷൻ ഇ വി ചിന്നസ്വാമി സഫേഴ്സ് ഫ്രം ടണൽ വിഷൻ ഓൺ ദ ലാക്ക് ഓഫ് ആക്വിറ്റി ആൻഡ് ഹാസ് റെഫേർഡ് എം നാഗരാജ ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് 2006 സുപ്രീം കോർട്ട് 212. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വോളിയം 2006 നാഗരാജ ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലെ ഇത് വ്യക്തമായി റെഫർ ചെയ്തിട്ടുണ്ട്. ആ റെഫറിനെ, ആ നാഗരാജ കേസിനെ ഘടകവിരുദ്ധമായിട്ടാണ് ചിന്നയ്യ കേസ്, അതായത് പട്ടികജാതി വർഗ വിഭാഗത്തിന് സബ്ക്ലാസിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധി വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ ഹരിയാന ധനക് സേവ സമിതി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ വക്കീൽ ഇവിടെ വാദിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത്, ദ ഇമ്പാക്റ്റ് ടെസ്റ്റ് മസ്റ്റ് ബി ഓൾസോ അപ്ലൈഡ് ടു ആർട്ടിക്കിൾ 341 റീഡ് വിത്ത് ടെക്ടോളജിക്കൽ ഡെഫനിഷൻ ക്ലോസ് ഓഫ് ആർട്ടിക്കിൾ 366 സബ് ക്ലോസ് 24 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് പ്രസിഡൻഷ്യൽ ഓർഡറായ 341 ടാക്ടോളജിക്കലായിട്ട് വേണം, ഒരു ടാക്ട്ഫുൾ സിറ്റുവേഷൻ അനുസരിച്ച് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. 366 സബ് ക്ലോസ് 24 എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും കൂടെ സ്പിരിറ്റ് അവിടെ ഉൾക്കൊള്ളണമെന്ന് ഇവിടെ വളരെ വ്യക്തമായി പറയും. ഭരണഘടനയുടെ 366 എന്ന് പറയുന്ന ഭാഗം നിർവചനങ്ങളുടെ ലിസ്റ്റിലാണ് പെടുക. ആ നിർവചനത്തിലെ 24 ഭാഗം പറയുന്നത്, പട്ടികജാതികൾ എന്നാൽ ഈ ഭരണഘടനയുടെ ആവശ്യങ്ങൾക്ക് 341 അനുച്ഛേദപ്രകാരം എന്ന് പറഞ്ഞാൽ 341 അനുച്ഛേദപ്രകാരമാണ് പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം കുറ ജാതികളെ പട്ടികജാതിയിൽ ചേർത്തത്. അനുച്ഛേദപ്രകാരം പട്ടികജാതികളായി കരുതപ്പെടുന്ന ജാതികളോ വർഗങ്ങളോ ഗോത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജാതികളുടെയോ വർഗങ്ങളുടെയോ ഗോത്രങ്ങളുടെയോ ഭാഗങ്ങളെയോ അവാന്തര വിഭാഗങ്ങളോ എന്നർത്ഥമാക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് പട്ടികജാതി എന്ന് പറഞ്ഞാൽ ഒരു ജാതികളല്ലെന്നും, അത് പട്ടികജാതികളോ പട്ടികവർഗങ്ങളോ ഗോത്രങ്ങളോ അല്ലെങ്കിൽ ജാതികളുടെയോ വർഗങ്ങളുടെയോ ഗോത്രങ്ങളുടെയോ ഭാഗങ്ങളോ അവാന്തര വിഭാഗങ്ങളോ എന്നർത്ഥമാക്കുന്നു എന്ന് ഭരണഘടനയുടെ 366 ഭാഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പട്ടികജാതി ഒരു ജാതിയല്ലെന്നും ഒന്നിലധികം ജാതികൾ ചേർന്നതാണെന്നും അവർ തമ്മിൽ തുല്യതയില്ലെന്നുമാണ് ഹരിയാനയിലെ അഡ്വക്കറ്റ് വാദിക്കുന്നത്. ദി സ്പെസിഫിക്കേഷൻ ഓഫ് ആർട്ടിക്കിൾ 341 ഓഫ് ദ കാസ്റ്റ് റേസ് ആൻഡ് ട്രൈബീസ് റെൻഡേഡ് ഇക്വ ലീഗൽ ഫിക്ഷൻ. 341 കാസ്റ്റും റേസും ട്രൈബും ഒന്നല്ല, ഇക്വ ലീഗൽ അല്ല, അതിനത് ഫിക്ഷനുണ്ട്, വ്യത്യസ്തങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ദ പർപ്പസ് ഓഫ് ലീഗൽ ഫിക്ഷൻ മസ്റ്റ് ബി അസർട്ടൈൻഡ്. അതുകൊണ്ട്
നിയമപരമായുള്ള വ്യത്യാസങ്ങൾ അസർട്ടൈൻ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ടു ബി ഗീവ് ഫുൾ എഫക്റ്റ് വിത്തൗട്ട് ലെറ്റിംഗ് ദി ഇമാജിനേഷൻ ബോഗിൽ. അതുകൊണ്ട് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ടു ബി ഗീവൻ ഫുൾ എഫക്റ്റ് വിത്തൗട്ട് ലെറ്റിംഗ് ദ ഇമാജിനേഷൻ ബോഗിൽ. സാങ്കല്പികമായൊരു കഥ പറയാതെ യാഥാർത്ഥ്യം ഫുൾ സ്പിരിറ്റിൽ ഉൾക്കൊള്ളണമെന്നാണ് ഹരിയാനയിലെ ജഡ്ജിമൻ അഡ്വക്കറ്റ് വാദിക്കുന്നത്. ഇറ്റ് കനോട്ട് ബി സ്ട്രച്ച്ഡ് ബിയോണ്ട് ദ പർപ്പസ് ഫോർ വിച്ച് ലെജിസ്ലേച്ചർ ഹാസ് ക്രിയേറ്റിഡ്. ലെജിസ്ലേച്ചർ എന്താണോ നിർമ്മിച്ചത് അതിൻ്റെ പുറത്തേക്കുള്ള പർപ്പസിലേക്ക് ഇതിനെ വലിച്ചു നീട്ടേണ്ടതില്ല. ദ ലീഗൽ ഫിക്ഷൻ അണ്ടർ സെക്ഷൻ 341 ഈസ് ലിമിറ്റഡ് ടു സ്പെസിഫിക്കേഷൻ. നിയമപരമായ ഫിക്ഷൻ വസ്തുതയില്ലായ്മ എന്തു ചെയ്തിട്ടുണ്ട്? ഒരു പ്രത്യേക പരിധി വരെ നിലനിർത്തിയിട്ടുണ്ട്, ചുരുക്കേണ്ടതുണ്ട്. ദ സ്പെസിഫിക്കേഷൻ ഈസ് നോട്ട് ഡിസ്റ്റർബ്ഡ് ബൈ സബ് ക്ലാസിഫിക്കേഷൻ. ആ സ്പെസിഫിക്കേഷൻ പട്ടികജാതിക്കാർ ഒരു ക്ലാസ്സാണ് എന്നുള്ളത് അതിനെ സബ് ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്നതല്ല. ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് മെൻഷൻഡ് ഇൻ ദ ലിസ്റ്റ്. അതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ലിസ്റ്റിൽ ചെയ്ത ഒരു ക്ലാസ് അവൻ്റെ ഹോമോജീനിറ്റി എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല, അവരെ സബ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഹരിയാനയിലെ വക്കീലിൻ്റെ. ദി കാസ്റ്റ് ഗീവൺ ഫർദർ റിസർവേഷൻ ആർ നോട്ട് റെപ്രസെൻറ്റഡ് ഇൻ ദ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ്. വളരെ വ്യക്തമായി പറയുന്നത് പട്ടികജാതിക്കകത്തുള്ള ഓരോ ജാതിക്കും പ്രത്യേകം പ്രത്യേകം റെപ്രസെൻറ്റേഷൻ സർവീസിൽ നിലവിൽ കൊടുത്തിട്ടില്ല. ദ ഡിസിഷൻ ഓഫ് ഈവ ചിന്നസായി കനോട്ട് ബി സെഡ് ടു ബി എ ലേയിങ് ഡൗൺ ഗുഡ് ലോ ഇൻ ദ വ്യൂ ഓഫ് ഡിസിഷൻ ഓഫ് ഐ ആർ കോയിൽഹോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് 2007 സുപ്രീം കോർട്ട് SEC 1. ഈ വി ചിന്നയ്യ എന്ന് പറയുന്ന കേസ് ഐ ആർ കോയിൽഹോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന കേസിന് ഘടകവിരുദ്ധമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതും സബ് കാസ്റ്റുകളെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദ അപ്രോച്ച് ആൻഡ് റീസണിങ് ഓഫ് ഇ വി ചിന്നയ്യ വെയർ ദാറ്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർട്ടിക്കിൾ 341 വാസ് ദി ബെഡ് റോക്ക് ഓഫ് ദ റൈറ്റ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 15(4) ആൻഡ് ആർട്ടിക്കിൾ 16(4) ആൻഡ് വാസ് ഡോമിനൻ്റ് ടെനൻ്റ് ഓഫ് വിച്ച് ആർട്ടിക്കിൾ 14 ആൻഡ് 16 ആർ സബ്വേർട്ടഡ്. നോക്കൂ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഇ വി ചിന്നയ്യ എന്ന് പറയുന്ന കേസിൻ്റെ സമീപനം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് എന്നതിൻ്റെ 341 ആർട്ടിക്കിളിൻ്റെ സ്പിരിറ്റിന് എതിരാണെന്ന് മാത്രമല്ല 15(4) എന്ന് പറഞ്ഞ സ്പിരിറ്റിനും എതിരാണ്. 16(4) എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ സ്പിരിറ്റിനും എതിരാണ്. 341 15(4) 16(4) ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം. ആൻഡ് വാസ് ഡോമിനൻ്റ് ടെനമെൻറ്റ് ഇൻ വിച്ച് ആർട്ടിക്കിൾ 14 and 16 ആർ സബ്വേർട്ടഡ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 14(16)ൻ്റെയും സ്പിരിറ്റിന് എതിരായിട്ടാണ് ഏത് നിലനിൽക്കുന്നത്? ചിന്നയ്യ ജഡ്ജിമെൻ്റ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞത് ഇ വി ചിന്നയ്യ ഈ സബ്ജക്റ്റ് ടു റാസോംസ് റാസർ എൻഡിക്ക നോൺസെറ്റ് മൾട്ടിപ്ലിക്ക പറ്റേരി നെസസിറ്റ എൻഡീസ് ഔട്ട് നോട്ട് മൾട്ടിപ്ലൈഡ് എക്സെപ്ഷൻ ഫ്രം ദ നെസസിറ്റി. വളരെ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിലനിർത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാർ ഒറ്റ ക്ലാസ്സാണ് എന്ന സങ്കല്പം 1950 ഭരണഘടന ഉണ്ടായ കാലം മുതൽ 2020 വരെ നമ്മൾ പിന്തുടർന്നു വരികയാണ്. അതിനി നിലനിർത്തേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായി പറയാം. ദ ഇൻക്ലൂഷൻ ഇൻ ദ ലിസ്റ്റ് കനോട്ട് ബി ഡിക്കേറ്റഡ് ടു എൻഫോഴ്സ്മെൻറ്റ് ഓഫ് എഫക്ച്വേഷൻ ബൈ സ്റ്റേറ്റ് ഓഫ് റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 15(4). എവിടെയാണ് പറയുന്നത്? അതുകൊണ്ട് ദ ഇൻക്ലൂഷൻ ദ ലിസ്റ്റ് കനോട്ട് ബി ഡിക്റ്റേറ്റഡ് ഫ്രം എംഫോഴ്സിംഗ് ആൻഡ് എഫക്ച്വേഷൻ ബൈ ദ സ്റ്റേറ്റ് ഓഫ് റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 14(4) ആൻഡ് 16(4) ബിറ്റ്വീൻ ദോസ് സ്പെസിഫൈഡ് കാസ്റ്റ് റേസസ് ആൻഡ് ഗ്രൂപ്പ് ഇൻ ഇൻ്റർസേ. പട്ടികജാതിക്കകത്തുള്ള എല്ലാ കാസ്റ്റുകൾക്കും എല്ലാ റേസിനും
പ്രത്യേക എല്ലാവർക്കും ഒരുപോലെ അവകാശം കിട്ടാത്ത രീതിയിൽ സംവരണം നടപ്പാക്കുമ്പോൾ പതിനഞ്ചും പതിനാല് പതിനഞ്ചിൻ്റെ നാലും പതിനാറിൻ്റെ നാലും അത് നമ്മൾ മുമ്പേ വിശദീകരിച്ചിട്ടുള്ളതാണ്. പതിനഞ്ച് സബ്ക്ലോസ് നാലും പതിനാറ് സബ്ക്ലോസ് നാലിൻ്റെയും സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നും അവിടെ പറയുന്നു. ഇത് അസൈൻമെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻസ് റോൾ ടു എത്തിക്കൽ പ്രിൻസിപ്പിൾ ഇൻ ബിഹേവിയറൽ റിലേഷൻ ഓഫ് സൊസൈറ്റി റേഞ്ചസ് ഫ്രം അരിസ്റ്റോട്ടിൽ അക്വാസ് ഒക്കാം ആൻഡ് അർത്ഥശാസ്ത്ര ആർ റെഫേർഡ് ടു ബി ദി ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ് ബൈ അമർത്യാസൻ. അമർത്യാസെന് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥശാസ്ത്ര ഒക്കാം അക്കിൻസ് അരിസ്റ്റോട്ടിൽസും ഒക്കെ എഴുതിയതും അർത്ഥശാസ്ത്രവും ഈ സബ് ക്ലാസിഫിക്കേഷനെ ശരിവെക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ദ അസൈൻമെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് റോൾ ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾ ബിഹേവിയർ റിലേഷൻസ് സോഷ്യൽ സൊസൈറ്റി റേഞ്ചസ് ഫ്രം അരിസ്റ്റോട്ടിൽ അക്വാൻസ് ഒക്കാം ആൻഡ് അർത്ഥശാസ്ത്ര ആർ റെഫേർഡ് ടു ബി ദി ഐഡിയൽ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ 1950 വന്ന ഭരണഘടനയുടെ തത്വങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി അർത്ഥ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം വരെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാം. മാത്രമല്ല ദി ഐഡിയ ഓഫ് ജസ്റ്റിസ് അമർത്യാസൻ എഴുതിയ ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗവും ഇവിടെ വിശദീകരിക്കപ്പെടുന്നു. പട്ടികജാതിയിലും പട്ടികവർഗത്തിലും സബ് ക്ലാസ് റിസർവേഷൻ വേണം എന്ന് വാദിക്കുന്നതിൽ അരിസ്റ്റോട്ടലിനെയും അക്വിൻസിനെയും ഒക്കാമിനെയും അർത്ഥശാസ്ത്രത്തെയും പിന്നെ ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന അമർത്യാസൻ്റെ പുസ്തകത്തെയും ഒക്കെ ആധാരമാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന. അടുത്തതായി പറയുന്നത് ദാറ്റ് ദ ആർട്ടിക്കിൾ 15 clause 4 and 16 clause 4 ബൈ ദംസെൽസ് ആർ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് എനേബിളിംഗ് പ്രൊവിഷൻ. 15 clause 4 16 clause 4 സബ്സ്റ്റാൻറ്റീവ് ആണ്, അതുകൊണ്ട് എനേബിളിംഗ് പ്രൊവിഷനാണ്, അത് വ്യക്തമായി നടപ്പാക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ദ പവർ കൺഫേർഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ഇൻ എനി വേ ബൈ ദ മെയിൻ പ്രൊവിഷൻ. മെയിൻ പ്രൊവിഷനിൽ എന്തൊക്കെ പറയുന്നുവോ അതാണ് നടപ്പാക്കേണ്ടത്, സബ് പ്രൊവിഷനിൽ നടപ്പാക്കുന്ന ഒരു നിയന്ത്രണമല്ല എന്നും വക്കീൽ വാദിക്കും. ബട്ട് ഫാൾസ് ഔട്ട് ഇറ്റ്, പക്ഷേ അതെന്തെയും നഷ്ടപ്പെട്ടു പോകും. ഇറ്റ് ഹാസ് നോട്ട് കർവ്ഡ് ഔട്ട് ആൻ എക്സെപ്ഷൻ ബട്ട് ഹാസ് ടു പ്രിസർവ് ദ പവർ ടു അൺടാർമറബിൾ ബൈ അതർ പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ. മറ്റ് ആർട്ടിക്കിളിനുമായും ഇതെന്ത് ചെയ്യേണ്ടതുണ്ട്, ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പട്ടികജാതിക്കാരെന്ന് പറയുന്നത് ഒറ്റ ക്ലാസ് അല്ല എന്ന് വീണ്ടും പറയും. ദ ഹാൻഡിൽസ് ഓഫ് ദ സ്റ്റേറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദ സ്റ്റേറ്റ് കനോട്ട് ബി റെസ്ട്രെയിൻഡ് അണ്ടർ ആർട്ടിക്കിൾ 46 ഡൺ ബൈ ഇ വി ചിന്നയ്യ. ഇ വി ചിന്നയ്യയുടെ ജഡ്ജിമെൻറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായഹസ്തം തട്ടിക്കളയാൻ കഴിയില്ല. ഇൻ ഇ വി ചിന്നയ്യ ഹാസ് ലോസ്റ്റ് സൈറ്റ് ഇൻ നേച്ചർ ഓഫ് പാർട്ട് 16 of the role of the provisions that of that part. EV Chinnaya ennu parayunnathu part 16-inte role ine illadaaki kalayunnu ennum ivide aaropanam unnayichittundu. If EV Chinnaya is a good law, problematics is given rise to prospect of challenge the constitutional validity of article 342A as inserted by the constitution of 102nd amendment on 2018 is necessaries revised in the interpretation of article 341 and 342. അവിടെ പറഞ്ഞത് 342A എന്ന് പറയുന്ന ഭാഗത്തെ ഭരണഘടനാ ഭേദഗതി EV ചിഹ്നയെ നിലനിൽക്കുമ്പോൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 342 പറയുന്നത് പട്ടിക ഗോത്രവർഗങ്ങളെന്നാണ്. രാഷ്ട്രപതിക്ക് ഏതെങ്കിലും സംസ്ഥാനത്തെയോ യൂണിയൻ പ്രദേശത്തെയോ സംബന്ധിച്ച് അത് ഒരു സംസ്ഥാനമാണെങ്കിൽ അതിലെ ഗവർണറോട് ആലോചിച്ചതിന് ശേഷം പൊതുവിജ്ഞാപനം വഴി ആ സംസ്ഥാനത്തെയോ യൂണിയൻ പ്രദേശത്തെയോ അതാത് സംഗതി പോലെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനയുടെ ആവശ്യങ്ങൾക്ക് പട്ടിക ഗോത്രവർഗങ്ങളായി കരുതേണ്ട ഗോത്രങ്ങളെയും ഗോത്രവർഗ ആവശ്യങ്ങൾക്ക് പരിഗണിക്കേണ്ട
സമുദായങ്ങളെയും അല്ലെങ്കിൽ ഗോത്രവർഗങ്ങളെയും ഗോത്ര വർഗ സമുദായങ്ങളെയോ ഭാഗങ്ങളെയോ അല്ലെങ്കിൽ അവയിലെ അവാന്തര വിഭാഗങ്ങളെയോ നിർദ്ദേശിക്കാവുന്ന, അതായത് പട്ടികജാതി ഗോത്രവർഗങ്ങൾ ആരാണെന്നും അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ എന്താണെന്നും ഒക്കെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി 342 അധികാരം കൊടുക്കുന്നു എന്നതുപോലെ 342 341 341-ൻ്റെയും ഭരണ പട്ടികജാതികൾ എന്നാണ് 341 പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇ.വി. ചിന്നയുടെ ജഡ്ജിമെൻ്റ് നിലനിർത്തിയാൽ ഇതൊന്നും നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് ഹരിയാനയിലെ പട്ടികജാതിക്കാരായ ഒരു സംഘം പട്ടികജാതിക്കാരുടെ അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ജഡ്ജിമെൻറ്റിൻ്റെ 78 പേജുള്ള ജഡ്ജിമെൻറ്റിൻ്റെ 13 പേജ് വരെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ അയച്ചു തരുന്നതാണ്. പാരഗ്രാഫ് നമ്പർ 9 വരെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള എൻ്റെ കമൻറ്റുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ, വിമർശനങ്ങളാണെങ്കിൽ പോലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണമെന്നും, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 9496502946 എന്ന നമ്പറിൽ വിളിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. 9496502946